Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidil mursalin wa ala alihi wa sahbihi alfaizin. Amma ba'd. Bismillahirrahmanirrahim. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما قال الله عز وجل يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു ഒരുമിച്ച് കൂടലാക്കി അല്ലാഹു മാറ്റുമാരാകട്ടെ. മദീനയിൽ നിന്ന് നേരിട്ട് ദർശിക്കുന്ന മഹത്തരമുള്ള ഒരു സദസ്സാക്കി സദസ്സ് അല്ലാഹു മാറ്റി തീർക്കുമാരാകട്ടെ. നമ്മളിൽ നിന്ന് വളരെ വിഷമകരമായി ഷുഹദാഇന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ബഷീർ മോൻ അല്ലാഹുവെ സ്വർഗത്തിൽ പാറിപ്പറക്കുന്ന ഒരു കിളിയെ പോലെ ഒരു കിളിയെപ്പോലെ ബഷീറിനെ നീ ആക്കി തീർക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ ഹജ്ജ് മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് ഈ ബഷീറിൻ്റെ കുടുംബത്തിന് സമാധാനവും ശാന്തിയും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ബഷീറിനെ പോലെയുള്ള ഒരു മരണം മറ്റാർക്കും നീ കൊടുക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അത് ചെയ്ത ആളുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട ഉലമാക്കൾ, നാട്ടുകാർ, എന്നെ അറിയാത്തവർ കൂട്ടത്തിൽ ആരുമില്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദി മണവാട്ടി ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവിധ രോഗങ്ങൾ അള്ളാഹു തല മാറ്റിത്തരട്ടെ. സത്യത്തിൽ ഇന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഒന്ന്, എൻ്റെ ഒരു നാടാണ് പൊയ്യത്ത് പോയി. മറ്റൊന്ന്, നാളെ വീണ്ടും ഇങ്ങോട്ട് വരണം. നാളെ യെച്ചു പാർക്കിൻ്റെ സഖാഫിയ റാത്തീബാണ്, ഈ മാസത്തിൻ്റെ റാത്തീബാണ് നാളെ. അപ്പോൾ ഇന്നും വരണം, നാളെയും വരണം. ഏതായാലും പൊയ്യത്ത് വയലിലേക്ക് ക്ഷണിച്ചപ്പോൾ, അതും ഒരു സലാത്തിന് ക്ഷണിച്ചപ്പോൾ, അതും മണവാട്ടിയുമ്മാൻ്റെ ഹദ്രത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ആരോഗ്യമൊക്കെ അവിടെ തൽക്കാലം നിൽക്കട്ടെ. നമുക്ക് അള്ളാഹു തആല ദീർഘായുസ് തരുമാരാകട്ടെ. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഒരൽപ്പം ദുആ ചെയ്ത്, കാരണം എനിക്കും കുറേ ദൂരെ എത്തണം, പിന്നെ മഴയൊക്കെ വന്ന് എല്ലാം കാസർഗോഡ് ജില്ല റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്കൂൾ ലീവ് കൊടുത്തിരിക്കുക, ദർസ് ലീവ് കൊടുത്തിരിക്കുക, മദ്രസ ലീവ് കൊടുത്തിരിക്കുക, എല്ലാം ലീവിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളതൊക്കെ വകവെക്കാതെ ലീവ് എന്ന് പറഞ്ഞ പുരയിൽ കിടന്നുറങ്ങി വേറെ എന്താ പണി ഇപ്പോൾ, അല്ലേ? സ്കൂളും മദ്രസയും ഒക്കെ ലീവ് കൊടുത്തപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിചാരം ലീവ് കൊടുത്താൽ എല്ലാം സുരക്ഷിതമായി എന്നാണ്.
സത്യത്തിൽ ലീവ് കൊടുത്താലെല്ലാം അരക്ഷിതമായി, സുരക്ഷിതമല്ല. കാരണം ഇപ്പൊ ദർസിലുള്ള മദ്രസയിലുള്ള സ്കൂളിലുള്ള കുട്ടികൾക്കൊക്കെ അപ്പുറം ഇപ്പുറം പോയി വയല് വീണ് വെള്ളത്തിൽ വീണ് കുളിക്കാൻ പോയി മരിച്ചു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഓരോ ദിവസം കേൾക്കുന്നത്. അപ്പൊ നമുക്കെന്താ ലീവ്? നമുക്ക് വിശ്രമമുണ്ട്. എപ്പാന്നറിയോ? ഒരു ലീവുണ്ട്, അത് നല്ലൊരു ലീവാണ്. ആ ലീവ് നന്നായി നമുക്ക് അനുഭവിക്കണം. ആ ലീവിന് വേണ്ടിയാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടത്. ആ ലീവ് എവിടെയാണെന്നറിയോ? അറിയോ? ഒരിക്കലും നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് വരാത്ത ഒരു സ്ഥലം. ഒരു അസ്വസ്ഥതയുമില്ല, അല്ലലുമില്ല, അലട്ടലുമില്ല. ഖബ്ർ എന്ന് പറയുന്ന ലീവ് അല്ലേ? മരണത്തോടുകൂടിയൊക്കെ നമുക്ക് സമയമുണ്ട്, ആരുടെ ശല്യമില്ല, ഉണ്ടാതെ അവിടെ ഖബറിൽ കിടന്നാൽ മതി. നമ്മുടെ ആളുകളൊക്കെ ഇവിടെ കിടക്കുന്നത് കാണുന്നില്ലേ? അള്ളാഹു അവിടെയൊക്കെ ഖബർ പ്രകാശിപ്പിക്കുമാരാകട്ടെ. അപ്പോൾ നമുക്ക് ലീവൊന്നുമില്ല. നമുക്ക് നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദീനിയായ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകൾ, എൻ്റെ ഉമ്മമാർ, മനസ്സിലാക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ്. രണ്ട് കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, ഒരു സ്ത്രീ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം. രണ്ട്, ഒരു പുരുഷൻ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം. ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ അതിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവര് കേൾക്കാത്തവര് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. ഔലിയാക്കന്മാരെയും സാദാത്തുങ്ങളെയും എതിർക്കുന്നവർ പോലും നഫീസ ബീവിൻ്റെ പേര് പറയും. എന്തിനാണ് എതിർക്കാൻ വേണ്ടി? എന്നാലും നഫീസ ബീവിൻ്റെ പേരറിയാത്തവരുണ്ടായില്ല. പഴയ കാലങ്ങളിലൊക്കെ ഗർഭിണികളായ സ്ത്രീകൾ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ അവരുടെ മാല പാടുകയും യാസീൻ ഓതുകയും ഖുർആൻ ഓതുകയും ചെയ്ത് ഒരു പ്രയാസവുമില്ലാതെ അവര് പ്രസവം നടത്തിയ ചരിത്രം നിങ്ങളെ മുമ്പിൽ എന്നേക്കാൾ കൂടുതൽ ധാരാളമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മകൂട ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ. ആണുങ്ങൾ ഉറക്കെ തറുതിയെത്തിയല്ല കേട്ടോ, പെണ്ണുങ്ങളെ ശബ്ദം കേൾക്കണ്ട. നഫീസത്തുൽ മിസ്രിന്റെ ബാക്കി ഇത് പേര് കേൾക്കുമ്പോൾ ആണുങ്ങൾ തറുതിയെത്തി ഞാൻ പാടില്ല. എന്തോ അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല, ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നഫീസത്തുൽ മിസ്രി, ഖദീജത്തുൽ കുബ്ര, ഫാത്തിമത്തുൽ സഹ്റ. ആ അപ്പൊ പെണ്ണുങ്ങളൊക്കെ പറയണ്ട, അവരൊക്കെ ശബ്ദം കേൾക്കണ്ട. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു മിസ്രിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹദിയാണ്. ഞാനും നമ്മളെ മുഹമ്മദാജിയും കൂടി കഴിഞ്ഞ വർഷം അവിടെ സന്ദർശിക്കുകയുണ്ടായി. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ ഉൾക്കൊള്ളുന്ന വലിയൊരു രാജ്യം, ഒരു നാട്. ആ നാട് തന്നെ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ നാട് എന്ന് പറയുമ്പോൾ, ഈ പൊയ്യത്ത് വയൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമമല്ല, ഒരു ചെറിയ ഗ്രാമമല്ല. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ഒരു ജില്ലയാണ് ആ നാടായി അറിയപ്പെടുന്നത്. ഒരു മൂന്ന് സ്വലാത്തിയല്ലേ, സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ്, അലാ മുഹമ്മദ് സല്ലല്ലാഹു
കേൾക്കുന്നുണ്ട, ഈ സീറ്റിന്റെ ശബ്ദത്തിൽ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോ ബഹുമാനപ്പെട്ട നബീസത്തുൽ മിസ്ലി റളിയല്ലാഹു അൻഹ വലിയ കേൾക്കുന്നുണ്ട, തിരിയുന്നുണ്ടല്ലേ. എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാ, ഒരു നാടിനെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു പള്ളി, ആ പള്ളിയിലാണ് ബഹുമാനപ്പെട്ട നഫീസുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇപ്പോ കൊയ്യത്തുവയിൽ പള്ളിയുടെ ഒരു മൂലക്കാണ് ബഹുമാനപ്പെട്ട മണവാട്ടി ബീവി ഉള്ളത്. എന്നാൽ നഫീസുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ ആ പള്ളിയോട് ചേർന്നിട്ട് ഇതിനേക്കാൾ പള്ളിയോട് ചേർന്ന നിലക്കാണ് ആ മക്ബറയുള്ളത്. ഞങ്ങളവിടെ പോയപ്പോ ഒരുപാട് ആംബുലൻസുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു 10-25 ആംബുലൻസ് ഇങ്ങനെ വരി വരിയായി അവിടെ നിന്നിട്ടുണ്ട്. എൻ്റെ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ് ഞാൻ, ആണുങ്ങളും ഈ 25 ആംബുലൻസുകൾ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ അവിടുത്തെ ദുആ ചെയ്യുന്ന, ഇതുപോലെ ദുആ ചെയ്യുന്ന ആളുകൾ അവിടെയുമുണ്ട്. ഇതേപോലെ മക്ബറ വലിയ മക്ബറയാണ്, അവിടെ പൈസ കത്തിക്കാനിടാനുണ്ട്, ഡബ്ബയുണ്ട്, പാവങ്ങളായ ആളുകൾ കൈനീട്ടുന്നവരുണ്ട്. ഇതൊന്നും ഇന്ത്യയിലല്ല, അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്, അത് വേറെ വിഷയം. അങ്ങനെ ഇവരോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ആംബുലൻസുകൾ ഇങ്ങനെ നിന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ആ ജില്ലയിൽ, ആ രാജ്യത്ത് എവിടെ ഒരാൾ മരിച്ചാലും മയ്യത്ത് കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട നഫീസുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലാണ്. മയ്യത്ത് നിസ്കരിക്കുന്നത് നഫീസ ബീവിൻ്റെ ആ പള്ളിയിൽ വെച്ചാണ് നിസ്കരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അമ്മാ ഖുസൂസുഹു എന്താണ് അതിൻ്റെ പ്രത്യേകത, ഞങ്ങൾ കിതാബുകളിലൊന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ. അപ്പം ആ ഡോക്ടർ മിസറിൽ എങ്ങനെയാ പറയാ, ഉസ്താദിനെ ദക്തൂർ ദക്തൂർ എന്നാ പറയാ. ആ വലിയ പണ്ഡിതനായ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഈ നാട്ടിൻ്റെ പഴയ കാലത്ത് തന്നെ ഉള്ള ഒരു പതിവാണത്. അതിൻ്റെ കാരണം പറയുന്നത്, ബഹുമാനപ്പെട്ട നഫീസുൽ മിസ്രിയയുടെ ഹളറത്തിൽ വെച്ച് ഒരാൾക്ക് മയ്യത്ത് നിസ്കരിച്ചാൽ ആ ഖബറിൽ വെക്കുന്ന മയ്യത്തിന് അള്ളാഹു അദാബ് എടുക്കൂല. നഫീസുൽ മിസ്രിയയുടെ ബറക്കത്ത് കൊണ്ട്, നഫീസുൽ മിസ്രിയയുടെ കറാമത്ത് കൊണ്ട് ആ മയ്യത്തിൻ്റെ അദാബ് അള്ളാഹു തആല ഉയർത്തിക്കളയും എന്ന പരമ്പരാഗതമായ ഒരു വിശ്വാസം നമുക്കുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ചരിത്രത്തിലും ഇങ്ങനെ കാണാം. ഖബറിൽ വെച്ച് മുങ്കർ നഖീർ ചോദിച്ച്, മുഹിയുദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദാണെങ്കിൽ അവിടെ വന്ന് ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞതായിട്ട് ബഹ്ജയിൽ കാണാം. അങ്ങനെ ആ പണ്ഡിതൻ പറയുന്നു, ഇത് നഫീസുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഹയാത്ത് കാലം മുതൽ ഇതുവരേക്കും ഈ പദവി നാട്ടിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പണ്ഡിതന്മാരും ഇവിടുത്തെ കാളിമാരും ഇവിടുത്തെ കാലിൽ കുലാത്തും എല്ലാം തന്നെ ഈ വിഷയത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതിവിടുത്തെ ഒരു പതിവാണ് എന്ന് മിസ്റിൽ നിന്ന് കേട്ട ഒരു വാർത്ത ഞാനീ പറഞ്ഞു വന്നത്. ഒരു സ്ത്രീ ഉയർന്നു കഴിഞ്ഞാൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ സഹാബിയത്തല്ല, സാധാരണ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത്, അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്ത്, അള്ളാഹുവിന്റെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രയത്നിച്ചപ്പോൾ നഫീസത്തുൽ മിസ്രിയയെ ആദരിക്കാൻ ഇവിടെ ലോകം മുഴുവനും തയ്യാറായി എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരേക്കും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ പുകഴ്ത്താനും അവിടെ ഖത്മോദാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും എത്ര ആളുകളാണ് ഇന്ന് ലോകത്തുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മഹതിമാരെ, എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീയായി ജീവിക്കുമ്പോൾ അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കണം. ഒരു സ്ത്രീയായി ജീവിക്കുമ്പോൾ ആ സ്ത്രീക്ക് ലോകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ സലാത്തിന്റെ സദസ്സിൽ ഹുളൂറുള്ള, ഈ സലാത്തിന്റെ സദസ്സിൽ സന്നിഹിതരായ എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നത്,
നിങ്ങൾക്ക് കഴിയുന്ന ഒരുപാട് ഖിദ്മത്തുകൾ ഇവിടെ ചെയ്യാനുണ്ട്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ പറ്റും. ഉസ്താദുമാരെ ബഹുമാനിക്കുക, സാദാത്തുങ്ങൾ ആദരിക്കുക. നിങ്ങളാൽ കഴിയുന്ന എത്ര പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും, അതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സമീപ്യം കരകതമാക്കുമ്പോൾ ഒരു നഫീസത്തിൽ മിശ്രിയല്ല, ആയിരം നഫീസത്തിൽ മിശ്രിമാരാകാൻ നിങ്ങൾക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഒരു സ്ത്രീ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നഫീസത്തിൽ മിശ്രിയ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തത് എൻ്റെ പ്രിയപ്പെട്ട പുരുഷന്മാരറിയാൻ വേണ്ടി ഈ അടുത്ത് വഫാത്തായി പോയ അബ്ബാസ് ഉസ്താദ് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ചരിത്രത്തിൽ പ്രവർത്തനത്തിന്റെ അടയാളം രേഖപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് തറജ ഉയർത്തുമാരാകട്ടെ. നിങ്ങൾക്കൊക്കെ അറിയുമോ എന്നെനിക്കറിയില്ല, അബ്ബാസ് ഉസ്താദ് ഞാനുമായി വളരെയേറെ ബന്ധത്തിലാണ്. മഹാനവറുകളുടെ ആ അവസാന ഘട്ടത്തിൽ, മരണമാസന്നമായ ആ ഘട്ടത്തിൽ, ആ ഞായറാഴ്ച ഒരു തിങ്കളാഴ്ചയാണല്ലോ വഫാത്താകുന്നത്, ആ ഞായറാഴ്ച ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി അബ്ബാസ് ഉസ്താദിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, എന്ത് റാഹത്തില്ലാത്തൊരവസ്ഥ കണ്ടപ്പോൾ ഞാനന്ന് പോയില്ല. പലപ്പോഴും ഈ അടുത്തായി എന്നെ വിളിപ്പിക്കുകയും എനിക്ക് സമാധാനത്തിന് വേണ്ടി തങ്ങളൊന്ന് മന്ത്രിച്ചൂതണം, തങ്ങൾ മന്ത്രിച്ചൂതിയാൽ ഞാൻ വളരെ ഉഷാറാണെന്ന് മക്കളോട് പറഞ്ഞ് എന്നെ വിളിപ്പിച്ച എത്രയോ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോലും കഴിഞ്ഞ സഖാഫിയാർ അദ്ദേഹം കഴിഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു മണി ഒന്നര മണിയാവും അവിടുന്ന് പിരിയുമ്പോൾ, ഒന്നരയല്ല രണ്ടര മണിയായാലും ഞാൻ തങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാം എന്ന് പറഞ്ഞ് ഉസ്താദ് കാത്തു നിൽക്കുകയും ആ പാതിരാ സമയത്ത് ഞാൻ പോയി എനിക്കറിയുന്നത് ഞാൻ മന്ത്രിച്ചോതുകയും ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കെയിനോട് പറഞ്ഞ് തങ്ങൾ വന്നതിൻ്റെ ശേഷം ഞാൻ ബാത്റൂമിൽ സ്വയം പോകാനുള്ള ആരോഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ല. അങ്ങനെ അവസാനം മരിക്കുന്നതിന് മൂന്ന് നാല് ദിവസം മുമ്പ് ഞാൻ പോയപ്പോൾ ഉസ്താദ് എൻ്റെ കൈ പിടിച്ച് അവസാനമായി പറഞ്ഞൊരു വാക്കുണ്ട്. ഉസ്താദ് കൈയുറക്കെ പിടിച്ച് ഒരമണിക്കൂർ സമയം വളരെ ശക്തമായി കൈപിടിച്ച് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദ് കണ്ണുനീരിങ്ങനെ ഇറക്കി പറയാണ്, എനിക്ക് മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം, എനിക്ക് മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം, തങ്ങളോടൊപ്പം എനിക്ക് ഒരുമിച്ച് കൂടണം, അതിനുവേണ്ടിയാണ് തങ്ങൾ ദുആ ചെയ്യേണ്ടത്. അങ്ങനെ കരഞ്ഞ് കൈപിടിച്ച് ഈ ഒരൊറ്റ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എ പി ഉസ്താദ് അവിടെ കയറി വന്നത്. അങ്ങനെ ഉസ്താദിനോടും ഇതേ വാക്ക് തന്നെ അഭ്യർത്ഥിക്കുകയാണ്. അവസാനം ഞാൻ പറഞ്ഞു വരുന്നത്, വഫാത്താകുന്നതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഉസ്താദിൻ്റെ ശരീരമെല്ലാം മരിച്ച രീതിയിലും ഈ കഴുത്തിൻ്റെ മേൽഭാഗം മാത്രമാണ് അനങ്ങുന്നത്. ആ സമയത്ത് കണ്ടൊരു കാഴ്ചയുണ്ട്, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ചയാണ്. എൻ്റെ പ്രിയപ്പെട്ട പൊയ്യത്ത് വൈലുകാര്യങ്ങൾ അയൽവാസികളാണ്. ആ മരണ വെപ്രാളത്തിൽ പോലും ഉസ്താദിൻ്റെ നാവിൽ നിന്ന് എന്തോ ഉരുവിടുന്നൊരു ശബ്ദം കേൾക്കുന്നു, എന്തോ ഉരുടുന്നൊരു ശബ്ദം ഇങ്ങനെ നാവിങ്ങനെ അനങ്ങുന്ന ഒരു 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 രംഗം കാണുന്നു കേൾക്കുന്നു. എല്ലാവരും മൗനികളായി അവിടെ നിൽക്കുകയാണ്. ഞാൻ അടുത്തിരുന്നു, എല്ലാവരും അങ്ങനെ അങ്ങോട്ട് മാറി നിന്ന് ഞാൻ അടുത്തിരുന്നപ്പോൾ ഉസ്താദ് ചൊല്ലുന്നത് സ്വലാത്താണ്, ഉസ്താദ് ചൊല്ലുന്നത് സ്വലാത്താണ്, മുത്തുനബിയോടുള്ള ഇഷ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ ഇഷ്ട്. ജീവിതം മുഴുവനും ആ ഇഷ്ടിലായി ജീവിക്കുകയും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ആശിഖിൻ്റെ ഒരു ഇഷ്ടിൻ്റെ പര്യായമായിരുന്നു ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളവിടുത്തെ മദഹ് പറയലല്ല, ആ ജീവിതം ഉൾക്കൊള്ളുകയാണ് ഒരു മുഅ്മിനായ, ഒരു മുസ്ലിമായ, ഒരു സുന്നിയായ മനുഷ്യൻ ചെയ്യേണ്ടത്. ഒരാൾ എന്താകണം, ഒരാൾ എങ്ങനെ ജീവിക്കണം, ഒരാൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് നമുക്ക് കാണിച്ചു തന്നത്.
ഞാനും അബ്ബാസ് ഉസ്താദും ഒരുപാട് യാത്ര ചെയ്ത ആളാണ്. ഉസ്താദിന്റെ അത്ര ശക്തിയോ ഉസ്താദിന്റെ അത്ര കുബത്തോ അർക്കത്തോ എനിക്കുണ്ടായില്ല. ഉസ്താദ് എന്നെക്കാൾ ഒരുപാട് പ്രായമുണ്ടെങ്കിലും നല്ല ആരോഗ്യമുണ്ടായിരുന്ന ആളാണ് ഉസ്താദ്. ഈ ട്രെയിൻ ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും ഉസ്താദിന്റെ വായിൽ സ്വലാത്തല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ജീവിതം മുഴുവനും സലാത്തിലൂടെ ധന്യമാക്കിയ, ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും സലാത്തിലൂടെ ശേഖരിച്ച വലിയൊരു മഹത്വത്തിന്റെ പര്യായമായിരുന്നു അബ്ബാസ് ഉസ്താദ്. അപ്പോ സാധാരണക്കാരായ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാർ, നമുക്കും ഒരു മുഹിബ്ബാകാൻ, ഒരു ആശിഖാകാൻ, ഒരു സ്നേഹിയാകാൻ വലിയ അറിവുകളൊന്നും നമുക്ക് വേണ്ട. ലോകത്തിന്റെ മേൽഭാഗത്ത്, ഭൂമിയുടെ ഉപരിഭാഗത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടിയ നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇഷ്ക് കൊണ്ട് തന്റെ ജീവിതം മുഴുവനും ഇഷ്കിലായി കഴിച്ചു കൂട്ടിയ എത്രത്ര മഹിബീയങ്ങൾ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പൊയ്യത്ത് വയിൽ സ്വലാത്തിന്റെ ഈ സദസ്സിൽ സന്നിഹിതരായ നിങ്ങളോട് ഒരൊറ്റ വാക്ക് ഞാൻ പറയുന്നു. ഇന്ന് മുതൽ, ഈ ശബ്ദം കേട്ടത് മുതൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്കിലായി കഴിയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര, സലാത്ത് ചൊല്ലിക്കുമ്പോൾ ചൊല്ലുന്നതല്ല സ്വലാത്ത്. ഞാൻ സലാത്ത് ചൊല്ലി എന്ന് പറയുമ്പോൾ ചൊല്ലുന്നതല്ല സ്വലാത്ത്. ആരെങ്കിലും സലാത്ത് ചൊല്ലുമ്പോൾ ഒന്നിച്ച് ചൊല്ലുന്നതല്ല സ്വലാത്ത്. അവന്റെ ഞാടി ഞരമ്പിലൂടെ നടക്കുന്ന രക്തത്തിലൂടെ ഇഷ്ഖുർ റസൂൽ, മഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിന്റെ ചോര അങ്ങ് നടക്കണം. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ ഹൃദയത്തിന്റെ മാത്രമല്ല ശരീരത്തിന്റെ ഭാഗമായി മാറുമ്പോഴാണ് നമ്മൾ ഒറിജിനൽ ആഷിക്കായി മാറുക. അപ്പൊ ഇന്ന് മുതൽ നാം എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിച്ചാൽ ഈ ലോകത്ത് നമ്മളെ സ്മരിക്കാൻ, നമ്മളെ ഓർക്കാൻ, നമുക്ക് ദുആ ചെയ്യാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ പിൻഗാമികൾ ഉണ്ടാവും. മറ്റൊന്നൊരു പുരുഷൻ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഖിദ്മത്തും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യാൻ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സമ്പാദിച്ച് മരിച്ചുപോയി. ഇന്നത്തെ മരണം എങ്ങനെയാണ്, എപ്പോ, എവിടെ, എങ്ങനെ, ഏത് സമയം, ആർക്കും പറയാൻ കഴിയില്ല, ആർക്കും പറയാൻ കഴിയില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ സ്മരിക്കാൻ നമ്മൾ ചെയ്യണം. ഇപ്പോ അബ്ബാസ് ഉസ്താദ് നമുക്ക് കാശ് തന്നിട്ടാണോ അബ്ബാസ് ഉസ്താദിന്റെ മതം നമ്മൾ പറയുന്നത്? ഇപ്പൊ ജബ്ബാർ സക്കാഫി അബ്ബാസ് ഉസ്താദിന്റെ മതം പറഞ്ഞ് ജബ്ബാർ സക്കാഫിക്ക് അബ്ബാസ് ഉസ്താദ് എന്തൊക്കെ ചെയ്തു കൊടുത്തിനോ? ലക്ഷക്കണക്കായ ആളുകൾ അബ്ബാസ് ഉസ്താദിന്റെ മതം ഇങ്ങനെ പറഞ്ഞെടുക്കുന്നത് എന്തിനാ? അബ്ബാസ് ഉസ്താദ് ഇവിടെ ചെയ്തു കാണിച്ച, അടയാളപ്പെടുത്തിയ പ്രവർത്തനത്തിന്റെ പ്രതിഫലനമാണ് ജനങ്ങളിലൂടെ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു പിൻഗാമി നമുക്കുണ്ടാകണം. ആ പിൻഗാമി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കഴിവും നമ്മുടെ ശ്രമവും നമ്മുടെ എല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കണം. അത്തരം ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുവരാകട്ടെ. ആമീൻ എന്ന് പറയുന്നതോട് എല്ലാവരും, ഞാൻ ജബ്ബാർ സക്കാഫി സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏതായാലും മരിക്കും. ഇപ്പൊ ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. എന്ന് രാത്രി ഉറക്കൊയ്യാനേ പാടില്ല എന്ന് എല്ലാവരും പറയും, തീരുമാനിക്കുകയും ചെയ്തതാണ്. ഇപ്പൊ ഇന്ന് എന്തായാലും എത്തുമ്പോൾ കുറച്ച് സമയമാവും. ഞാൻ വിചാരിച്ചു ഏതായാലും എങ്ങനെയായാലും ഞാൻ മിണ്ടാതെ പുരയിലിരുന്നാലും എനിക്ക് അള്ളാഹു തന്ന ആയുസ് ഉണ്ടാവും. ഇങ്ങനെ സലാത്തിന്റെ സദസ്സും ഈ സദസ്സിലൊക്കെ എല്ലാവരും ദുആങ്ങ് കിട്ടുമല്ലോ. എന്നാൽ അള്ളാഹു തആല ദീർഘായുസ്സും തരും, ആഫിയത്തോടെയുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് തരുമാരാകട്ടെ. ഈ ശബ്ദം ഒരുപാട് ആളുകൾ, ഇവിടെ മാത്രമല്ല
അവിടെ ഇപ്പൊ മഴയിലിങ്ങനെ നമ്മളൊക്കെ കോരിത്തെറിച്ച് കിടക്കാണ്. മഴയൊന്നും ഇല്ലാത്ത നല്ല ചൂടുള്ള നാട്ടുകാരും ഇത് കാണുന്നു. ഗൾഫിലും ദേശത്തും വിദേശത്തും ഒക്കെ നമ്മളെ ലൈവായി കാണുന്നു. അപ്പൊ ഞമ്മ അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. ഒരുപാട് ദുആകൾ ഉണ്ട് എന്ന് പറഞ്ഞു. എല്ലാ സമയത്തും ആളുകൾ പറയല് ദുആ ചെയ്യാൻ വേണ്ടി തന്നെയല്ലേ. അപ്പൊ ഇൻഷാ അല്ലാ അങ്ങോട്ട് വരുന്നവരാണ് ഒന്നുകൂടി ഞാൻ ക്ഷണിക്കുന്നു. നമുക്കിപ്പോൾ അബ്ബാസ് ഉസ്താദിന് വേണ്ടി ദുആൻ്റെ ലാസ്റ്റ് ഒരു ഫാത്തിഹയും 11 ഖുൽഹുൽ യോദി നമുക്ക് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ وشفيعنا ومنجدنا ومرشدنا وهادينا مصطفانا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والمرسلين والصحابة أجمعين أهل بيته أزواجه وعترته وأنصاره وأتباعه رضوان الله تعالى عن كل واحد منهم يا رب العالمين اللهم صل على حضره صاحب هذا المقام المنواتي امه قدس الله سره الحديث اللهم صل على حضرات الاقطاب والابدال والنجباء والنخباء والرفاء والبدلاء والسلحاء رضوان الله تعالى عن كل واحد منهم ارحم الراحم يا سيدا يا ملك الجبار يا الله അള്ളാഹുവേ ഞങ്ങൾക്കറിയുന്നതനുസരിച്ച് ഞങ്ങൾ ഖുർആൻ ഓതി ദിക്റ് ചൊല്ലി സലാത്ത് ചൊല്ലി. അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളനുസരിച്ച് ഞങ്ങൾക്ക് പറയുന്നത് നിൻ്റെ നസീഹത്ത് ഞങ്ങൾ പറഞ്ഞുകൊടുത്തു. ഞങ്ങൾ കേട്ടു റഹ്മാനെ, ഞങ്ങൾ സംഭാവനകൾ ചെയ്തു. അള്ളാഹ് ഞങ്ങൾക്കറിയുന്നതനുസരിച്ച് ഞങ്ങൾ സദഖ ചെയ്തു. റഹ്മാനെ എല്ലാം നീ സ്വീകരിക്കണേ. അള്ളാഹ് നീ സ്വീകരിക്കണേ. അള്ളാഹ് ഇതിലെല്ലാം പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ നീ പരിഹരിക്കണേ റബ്ബേ. എല്ലാ പരിഹരിച്ചുകൊണ്ട് പൂർണ്ണമായ സവാബുള്ള അമാലുകളായി ഞങ്ങളുടെ ഈ അമലുകളെ നീ മാറ്റണം റഹ്മാനെ. ഞങ്ങൾ പാപികളാണ് റഹ്മാനെ, ഞങ്ങൾ ദോഷികളാണ് റഹ്മാനെ, ഞങ്ങൾ വിവരമില്ലാത്തവരാണ്. അല്ലാ പരിശുദ്ധമായ ഹജ്ജ് മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ലക്ഷക്കണക്കായ ആളുകൾ അതാ അവിടെ തവാഫ് ചെയ്യുന്നുണ്ട് റഹ്മാനെ. അവരുടെ വറക്കത്ത് കൊണ്ട് അല്ലാ അന്ത്യ വിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉപ്പാപ്പ തങ്ങളുടെ വറക്കത്ത് കൊണ്ട് റഹ്മാനെ, ഈ സദസ്സിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണം റഹ്മാനെ. ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും നിരവധി കുറ്റങ്ങൾ ദോഷങ്ങൾ ഞങ്ങൾ ചെയ്തവരാണ്. അല്ലാ അല്ലാഹുവേ ഇനി ഒരിക്കലും ഒരു ദോഷം കൊള്ളയും ഞങ്ങൾ അടുപ്പിക്കല്ല. അല്ലാ റഹ്മാനായ റബ്ബേ ഈ പൊയ്യത്ത് വൈര് മണവാട്ടി ഉമ്മാന്റെ ഹദറത്തിൽ നടക്കുന്ന സ്വലാത്ത്, ഈ സ്വലാത്തിന്റെ മജ്‌ലിസ്, ഈ വെള്ളിയാഴ്ച രാവിലുള്ള മജ്‌ലിസ്, ഈ മജ്‌ലിസിന്റെ സ്വലാത്തിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങളെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ. അല്ലാ മുറാദുകൾ ഹാസിലാക്കണേ. അല്ലാ മുറാദുകൾ ഹാസിലാക്കണേ. അല്ലാ രോഗങ്ങൾ ശിഫയാക്കണേ. അല്ലാ വിഷമങ്ങൾ അകറ്റണേ. അല്ലാ സിഹറുകൾ ബാത്തിലാക്കണേ. അല്ലാ ഐനുകൾ കരിച്ചു കളയണേ. അല്ലാ പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ ദൂരീകരിക്കണേ. അല്ലാ റഹ്മാനായ റബ്ബേ എത്ര ചികിത്സിച്ചിട്ടും സുഖമാകാത്ത അസുഖം, എത്ര വലിയ പണിയെടുത്തിട്ടും സുഖമാകാത്ത പൈശാചികമായ രോഗം, എത്ര തന്നെ മന്ത്രിച്ചിട്ടും സുഖമാകാത്ത ഐനിയായ രോഗം, അല്ലാ എല്ലാം തന്നെ ഈ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട്, ഈ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട്, ഈ മണവാട്ടിയുമാന്റെ വറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ദൂരീകരിക്കണേ. അല്ലാ നീ ഫാത്തിരാക്കി തരണേ. അല്ലാ നീ ശിഫയാക്കി തരണേ. അല്ലാ നീ ആഫിയത്ത് തരണേ. അല്ലാ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കി തരണേ. അല്ലാ ഞങ്ങൾ അന്ധു എന്ന് പറയുന്നൊരു മോനുണ്ട് ഈ നാട്ടിൽ. അല്ലാ ആ അന്ധുവിന് നീ ആഫിയത്ത് കൊടുക്കണേ. അല്ലാ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും ശമനം കൊടുക്കണേ റഹ്മാനേ അർഹമുർ റഹീമായ അല്ലാ ഞങ്ങൾ ഈ സ്വലാത്ത് ഖിയാമത്ത് നാൾ വരേക്കും നീ നിലനിർത്തണേ. അല്ലാ
അല്ലാഹുവെ ഈ സലാത്തിന് വേണ്ടി സഹകരിക്കുന്ന, സഹായിക്കുന്ന, ശീരടികൾ നൽകുന്ന, ഭക്ഷണങ്ങൾ നൽകുന്ന എത്രയോ ആളുകളുണ്ട് റഹ്മാനെ. വാഗ്ദാനം ചെയ്തവരുണ്ട് റബ്ബേ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലീകരിക്കണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം കൊടുക്കണേ റഹ്മാനെ. ഇണയൊത്ത കുഫുവൊത്ത ഭർത്താക്കന്മാരെ കിട്ടാത്ത പെൺമക്കൾക്ക് അത് കൊടുക്കണേ റബ്ബേ. വിൽക്കാൻ വേണ്ടി വീട് വെച്ചവരുണ്ട്, സ്വത്ത് വെച്ചവരുണ്ട്. എത്രയും പെട്ടെന്ന് അതിനെ വിറ്റുകൊണ്ട് കടം വീട്ടാൻ നീ തൗഫീക്ക് നൽകണേ റബ്ബേ. റബ്ബേ, കടം കൊണ്ട് വലയുന്നവരുണ്ട് അല്ലാ, ആ കടങ്ങളുടെ വീട്ടാ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ബിസിനസ്സിൽ നിരവധി വിഷമങ്ങളുള്ളവരുണ്ട്, അവിടെ ബിസിനസ്സിൻ്റെ വിഷമം നീ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, സിഹർ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, അവരുടെ സിഹർ നീ ബാത്തിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, സുന്നത്തി ജമാഅത്തിൻ്റെ സ്ഥാപനത്തെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളെ മജ്ലിസിനെ നീ കാക്കണേ അല്ലാ. ഇവിടുത്തെ മജ്ലിസിനെ നീ കാക്കണേ അല്ലാ. യജൂ പാർക്കിനെ കാക്കണേ അല്ലാ. ഞങ്ങളെല്ലാ സുന്നത്തി ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനേ. ഈ മഹാരാജ്യത്ത് ഞങ്ങൾക്ക് ശരീഅത്തനുസരിച്ച് പെരുമാറാൻ, ശരീഅത്തനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം റബ്ബേ. ആരുടെ മുമ്പിലും ഞങ്ങളുടെ ഇജ്ജത്ത് നീ പണയപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളുടെ ഇജ്ജത്ത് നീ അടിയറ വപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, ദീനിൻ്റെ ഏത് ശത്രുക്കളെയും തച്ചുടക്കാൻ, അവരെ നശിപ്പിക്കാൻ കഴിവുള്ള കൽപ്പുള്ളവനാണ് അല്ലാ. നീ ഖഹാറാണ് അല്ലാ, നീ ജബ്ബാറാണ് അല്ലാ. അല്ലാഹുമ്മ സൽസിൽ അഖ്ദാമഹും, അല്ലാഹുമ്മ സൽസിൽ അഖ്ദാമഹും, അല്ലാഹുമ്മ സൽസിൽ അഖ്ദാമഹും, അല്ലാഹുമ്മ ഫർഖ് ജംഅഹും, അല്ലാഹുമ്മ ഫർഖ് ജംഅഹും. യാ ഖഹാറു യാ ജബ്ബാർ, അന്തൽ വാഹിദുൽ ഖഹാർ. ഈ ലോകത്ത് ജീവിച്ച കിങ്കരന്മാരായ ആദ് സമുദായത്തെ നശിപ്പിച്ചവൻ നീയാണ് റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇസ്ലാമിന്റെ കണേ അല്ല, അത് എങ്ങനെയാണെന്ന് നിനക്കറിയാം. ആ വിധത്തിൽ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ വലംനാ അംഫുസനാ വൈലം തഗ്ഫിർലനാ ഒരു ഫാത്തിഹ 11 ഖുൽഹു അല്ലാ ഓതി പെട്ടെന്ന് നമുക്ക് പിരിയണം. എല്ലാവരും കൈ പിടിച്ച് മുത്തെല്ലാവരും കൈ പിടിച്ചാൽ മതി. അൽ ഫാത്തിഹ